നമസ്കാരം. റിഫ്ലക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. ഇത് ഉപകാരമായി വരുന്നത് മൊബൈൽ വീഡിയോസും ഡി എസ് എൽ ആറിലും വീഡിയോസ് എടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി. അതിൻ്റെ ഓഡിയോ ക്ലിയർ ആയിരിക്കുകയില്ല, അതിൽ വരുന്ന ഓഡിയോൻ്റെ ക്വാളിറ്റി എങ്ങനെ കൂട്ടാം, അതിൽ വരുന്ന നോയ്സ് എങ്ങനെ കളയാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ നോക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് വോഡാസിറ്റി. ഇപ്പോൾ ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന മൈക്ക് ബോയ എന്ന കമ്പനിയുടെ M1 എന്ന മൈക്കാണ്. ഇതിപ്പോൾ ഉപയോഗിക്കുന്നത് പുറത്തുനിന്നുള്ള കണ്ടമാന നോയ്സ് ഇതിൽ കയറി വരുന്നുണ്ട്. ഈ നോയ്സുകൾ എങ്ങനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം, കൂടാതെ ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഈ പാട്ടുകളുടെ ചെറിയ രീതിയിലുള്ള ഒരു കരോക്കെ ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്, അതും എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനു മുമ്പായി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്താൻ മറക്കരുത്. എന്നാലാണ് ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമായി ഗൂഗിളിൽ കയറി ഓഡാസിറ്റി എന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ നിന്നും ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇത് ഫ്രീ വെർഷനാണ്. ഡൗൺലോഡായതിനു ശേഷം ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. നെക്സ്റ്റ് കൊടുത്ത് വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. ഇത് ഓൾറെഡി ഞാനിത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇൻസ്റ്റാൾ കൊടുക്കുക. ഇത് ചെറിയൊരു ഫയലാണ്, പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ആവുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഫിനിഷ് കൊടുത്ത് ഓപ്പൺ ആക്കുക. നമ്മളിത് എക്സ്റ്റേണൽ മൈക്ക് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ റെക്കോർഡ് ബട്ടൺ അമർത്തിയതിന് ശേഷം കുറച്ച് നേരം നിശബ്ദമായിരിക്കുക. അതിനുശേഷം നമ്മൾ വോയിസ് കൊടുക്കുക. ഹലോ, ചെക്ക് ചെക്ക്. ഹലോ ചെക്ക്. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബോയ M1 എന്ന മൈക്കിൽ കൂടിയാണ്. ഇതിൽ വരുന്ന നോയ്സ് എങ്ങനെ നമുക്ക് കളയാമെന്നുള്ളതിനെ പറ്റി നോക്കാം. നോയ്സ് കാണുന്ന ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ എഫക്റ്റ് ബട്ടണിൽ നോയ്സ് റിഡക്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗെറ്റ് നോയ്സ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നോയ്സ് ഭാഗം മാത്രം അത് ക്യാച്ച് ചെയ്യുന്നതാണ്. അതിനുശേഷം ഓൾ സെലക്ട് കൊടുത്തതിന് ശേഷം വീണ്ടും എഫക്റ്റിൽ പോവുക. നോയ്സ് റിഡക്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ഡിഫോൾട്ട് തന്നെയാണ് നല്ലത്, അത് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ കാണുന്ന നോയ്സിൻ്റെ ആ ഭാഗം മൊത്തം നോയ്സ് ക്യാൻസൽ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഹലോ ചെക്ക് ചെക്ക്. ഹലോ ചെക്ക്. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബോയ M1 എന്ന മൈക്കിൽ കൂടിയാണ്. ഇതിൽ വരുന്ന നോയ്സ് എങ്ങനെ നമുക്ക് കളയാമെന്നുള്ളതിനെ പറ്റി നോക്കാം. ഈ ഭാഗമെല്ലാം നോയ്സ് എല്ലാം ക്യാൻസൽ ആയിരിക്കുന്നത് കാണാം. ഇതിനെക്കുറിച്ച് വോളിയം കൂട്ടുന്നതിന് വേണ്ടി നമുക്ക് വീണ്ടും അത് ഓൾ സെലക്ട് കൊടുക്കുക, എഫക്റ്റിൽ പോവുക. അതിനുശേഷം ആംപ്ലിഫയിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നതാണ്. കുറച്ച് വോളിയം കയറ്റി വെച്ചതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഹലോ ചെക്ക് ചെക്ക്. ഹലോ ചെക്ക്. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബോയ M1 എന്ന മൈക്കിൽ കൂടിയാണ്. ഇതിൽ വരുന്ന നോയ്സ് എങ്ങനെ നമുക്ക് കളയാമെന്നുള്ളതിനെ പറ്റി നോക്കാം. ഇനി നമുക്കിതിനകത്ത് കുറച്ചുകൂടി ബാസ് ട്രബിളൊക്കെ കൂട്ടുന്നുണ്ടെങ്കിലും സാധിക്കുന്നതാണ്. ഓൾ സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും എഫക്റ്റിൽ പോവുക. അതിൽ കാണുന്ന ഈക്ലേസർ ക്ലിക്ക് ചെയ്യുക. ഈ ഭാഗം കാണുന്നതാണ് ഇതിൻ്റെ ബാസ് ലോ ഫ്രീക്വൻസി. നടുക്കായി കാണുന്നതാണ് മിഡ് ലെവൽ, അതായത് നമ്മുടെ ശബ്ദം. ഇത് കാണുന്നതാണ് ഹൈ ഫ്രീക്വൻസി ട്രബിൾ. ഇത് വേണമെങ്കിൽ മാത്രം സെലക്ട് ചെയ്താൽ മതി. ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഹലോ ചെക്ക് ചെക്ക്. ഹലോ ചെക്ക്. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബോയ M1 എന്ന മൈക്കിൽ കൂടിയാണ്. ഇതിൽ വരുന്ന നോയ്സ് എങ്ങനെ നമുക്ക് കളയാമെന്നുള്ളതിനെ പറ്റി നോക്കാം. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൽ ഫയലിൽ ചെന്നതിന് ശേഷം എക്സ്പോർട്ട് കൊടുക്കുക. അതിൽ MP3 സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫയലിന് ഏതെങ്കിലും ഒരു നെയിം കൊടുക്കുക, സേവ് കൊടുക്കുക. ഇനി എങ്ങനെയാണ് കരോക്കെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഫയലിൽ പോയി സെലക്ട് ചെയ്യുക. അതിൽ ഇമ്പോർട്ട് കൊടുക്കുക. ഓഡിയോ ഫയൽ സെലക്ട് ചെയ്യുക.
അതിനുശേഷം ഏതെങ്കിലും സോങ്സ് സെലക്ട് ചെയ്തതിനു ശേഷം ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം ഒന്ന് കേട്ട് നോക്കാം. എഫക്റ്റിൽ പോവുക. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന വോക്കൽ റിഡക്ഷൻ എന്ന സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൽ കാണുന്ന ഡിഫോൾട്ടാണ് നല്ലത്, ഇതിൽ റിമൂവ് വോക്കൽ തന്നെ സെലക്ട് ചെയ്യുക. അത് ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ കട്ട ഭാഗം തന്നെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി ഇതിൽ ഇതേപോലെ കുറേ ഓപ്ഷൻസുകളുണ്ട്. ഇനി ഇത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്താൻ മറക്കരുത്. എന്നാലാണ് ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.